നമസ്കാരം കോവിഡ് ഭീതി ഒഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ വിനോദസഞ്ചാര മേഖല സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇത് എന്നാൽ ഒമിക്രോൺ വലിയ രീതിയിൽ ആശങ്കകൾ സൃഷ്ടിക്കുന്നുമുണ്ട് എന്നിരുന്നാലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ടൂറിസം കേന്ദ്രങ്ങളുടെയും റിസോർട്ടുകളുടെയും റെസ്റ്റോറന്റുകളുടെയും പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നിയന്ത്രണങ്ങളെല്ലാം നീങ്ങി കൂടുതൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വലിയ പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ ടൂറിസം മേഖല എന്നാൽ നമ്മുടെ നാട്ടിലെത്തുന്ന വിദേശികളോടുള്ള കേരള പോലീസിന്റെ പെരുമാറ്റം തീർത്തും മോശമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിന് പല ഉദാഹരണങ്ങളുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കേരള പോലീസിനെതിരെ ഉയർന്ന് വന്നിട്ടുമുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇന്നലെ നമ്മുടെ സ്വന്തം തലസ്ഥാന ജില്ലയിൽ അരങ്ങേറിയത് ബെബ്കോ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങി താമസസ്ഥലത്തേക്ക് പോയ വിദേശ വിനോദസഞ്ചാരിയെ അവഹേളിക്കുകയാണ് പോലീസ് ചെയ്തത് മദ്യത്തിന്റെ ബില്ല് ചോദിച്ച പോലീസ് ബില്ലില്ലെങ്കിൽ മദ്യം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന നിലപാട് എടുക്കുകയായിരുന്നു ഇതോടെ വിദേശി മദ്യം റോഡരികിൽ ഒഴിച്ചു കളഞ്ഞ് പ്രതിഷേധിക്കുകയും ചെയ്തു അതോടൊപ്പം പ്ലാസ്റ്റിക് മദ്യക്കുപ്പി റോഡിൽ ഉപേക്ഷിക്കാതെ അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയാണ് ഉണ്ടായത് കോവളം ബീച്ച് റോഡിലാണ് സംഭവം നടന്നത് സ്റ്റിക് സ്റ്റീഫൻ ആസ്ബെർഗ് എന്ന സ്വീഡിഷ് പുതുവർഷ തലേന്ന് റോഡിൽ ദുരനുഭവം നേരിടേണ്ടി വന്നത് കുറച്ചു ദിവസമായി കോവളത്ത് താമസിച്ച് വരികയായിരുന്ന സ്റ്റിഗ് മുറിയിൽ പുതുവത്സരം ആഘോഷിക്കാനാണ് വെബ്കോ ഔട്ട്ലെറ്റിൽ നിന്നും വാങ്ങിയത് ഇതിനിടെ റോഡിൽ പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സ്റ്റിഗിനെ തടഞ്ഞു നിർത്തി ബാഗ് പരിശോധിക്കുകയായിരുന്നു ിൽ ബെകോ ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങിയ രണ്ട് കുപ്പി മദ്യമാണ് ഉണ്ടായിരുന്നത് ഇതിന്റെ ബില്ല് പോലീസ് ചോദിച്ചെങ്കിലും ബില്ല് സ്റ്റിഗ് കയ്യിൽ കരുതിയിരുന്നില്ല എന്നാണ് മറുപടി പറഞ്ഞത് അറിയിച്ചപ്പോൾ മദ്യം കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന നിലപാടാണ് പോലീസ് എടുത്തത് പോലീസ് കർശന നിലപാടെടുത്തതോടെ അതിൽ ഒരു കുപ്പി മദ്യം സ്റ്റിഗ് റോഡരികിൽ ഒഴിച്ചു കളയുകയും ചെയ്തു സമീപത്തുള്ള ചില ചെറുപ്പക്കാർ ഇതിന്റെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പോലീസ് എന്നാൽ നിലപാട് മാറ്റുകയായിരുന്നു മദ്യം കളയേണ്ടതില്ലെന്നും ബില്ല് ഹാജരാക്കിയാൽ മതിയെന്നുമാണ് പിന്നീട് പോലീസ് പറഞ്ഞത് നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ തിരികെ കടയിൽ പോയി ബില്ല് വാങ്ങിയെത്തിയ സ്റ്റിക് അത് പോലീസിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതേസമയം ഈ സംഭവത്തിൽ കനത്ത വിമർശനമാണ് ഈ സ്വീഡിഷ് പൗരൻ പങ്കുവച്ചിരിക്കുന്നത് കേരള പോലീസിൽ നിന്നും ഇത്തരമൊരു അനുഭവം പ്രതീക്ഷിച്ചില്ല എന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു മൂന്ന് കുപ്പി മദ്യം തന്റെ കൈവശമുണ്ടായിരുന്നു ബില്ലില്ലാത്തതിനാൽ പോലീസ് മദ്യം കൊണ്ടുപോകാൻ അനുവദിച്ചില്ല മദ്യം എടുത്തെറിയാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഈ വിദേശ പൗരൻ പറയുന്നത് എന്നാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ആയതുകൊണ്ട് എടുത്തെറിയാതെ മദ്യം താൻ ഒഴുക്കിക്കളഞ്ഞു തന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ് മദ്യം ഒഴുക്കിക്കളഞ്ഞിട്ടും ബില്ല് വാങ്ങി സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തതെന്നും സ്റ്റീവ് ആസ്ബർഗ് ഈ മാധ്യമത്തോട് പറഞ്ഞു നാല് വർഷമായി കേരളത്തിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുകയാണ് എന്നാൽ നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും നിരന്തരം പ്രശ്നങ്ങളാണ് താൻ നേരിടുന്നതെന്നും സ്റ്റീവ് പറയുന്നുണ്ട് എന്നാൽ വിദേശ പൗരന്റെ കൈവശം ഉണ്ടായിരുന്ന മദ്യം പോലീസ് നിർബന്ധിച്ച് ഒഴിപ്പിച്ചു കളഞ്ഞതായി പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് ഐ ജി പിയും സിറ്റി പോലീസ് കമ്മീഷണറുമായ ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞത് മുൻകാലങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങൾ നടന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ പോലീസ് ചെക്കിംഗ് പോയിന്റുകൾ ഏർപ്പെടുത്തിയിരുന്നു കോവളം ബീച്ച് റോഡിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള ചെക്കിംഗ് പോയിന്റിലാണ് സംഭവം നടന്നത് സ്കൂട്ടറിൽ വരികയായിരുന്ന സ്വീഡിഷ് പൗരനായ സ്റ്റി സ്റ്റീഫൻ ആസ്ബർഗ് എന്ന ആളെ മറ്റുള്ള ആൾക്കാരെ പരിശോധിക്കുന്നതിനൊപ്പം തടഞ്ഞു നിർത്തി പോലീസ് വാഹനം പരിശോധിച്ചു ഇയാളുടെ സ്കൂട്ടറിൽ ഇന്ത്യൻ നിർമ്മിത മൂന്നുകുപ്പി വിദേശ മദ്യം കണ്ടെടുക്കുകയും മദ്യം വാങ്ങിയ ബിൽ കാണിക്കുവാൻ പോലീസ് ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായതെന്നാണ് പോലീസിന്റെ വാദം ഈ സമയം ഇയാൾ സ്വമേധയാ മദ്യകുപ്പി തുറന്ന് അടുത്ത പാറയിലേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ആരും തന്നെ വിദേശ പൗരനോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ല എന്നും സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായുള്ള സാധാരണ നടപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു എന്നാൽ തുടരെ തുടരെ പോലീസിനെതിരെയുള്ള പരാതികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് െ നിയന്ത്രിക്കുന്നതിനോ പോലീസിനെ നിലക്കി നിർത്തുന്നതിനോ വേണ്ട നല്ല ശക്തമായ ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു വിദേശ പൗരനാണ് ഇത്തരത്തിലൊരു ദുർഗതി നേരിടേണ്ടി വരുന്നത് എന്ത് ലജ്ജാവകമായ കാര്യമാണത് ഒരു നമ്മൾ എപ്പോഴും നമ്പർ വൺ നമ്പർ വൺ കേരളം എന്ന് പറയുന്ന സ്വന്തം നാട്ടിലാണ് ഇത്തരത്തിലൊരു ദുർസ്ഥിതി ഉണ്ടായിരിക്കുന്നത് വെബ് ഡെസ്ക് തീസ്